നമ്മൾ ഇന്റർനാഷണൽ ബൗണ്ടറീസ് ആണ് നോക്കുന്നത്. ഇന്റർനാഷണൽ ബൗണ്ടറീസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇന്റർനാഷണൽ ബൗണ്ടറീസ് RRB NTPSC ക്കും അതുപോലെ തന്നെ കേരള PSC ക്കും SSC ക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ്. അത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള മൂന്നാലെണ്ണം നോക്കാം. ആദ്യത്തേത് റാഡ്ക്ലിഫ് ലൈൻ. നമുക്കറിയാം റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്, പിന്നെ നമുക്ക് മക്മോഹൻ ലൈൻ, ഡ്യൂറൻ ലൈൻ, ഇത് മൂന്നുമാണ് നമ്മൾ കൂടുതലും എപ്പോഴും ഒരു കേൾക്കാറുള്ള കാര്യങ്ങൾ. റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നതാണ്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാന്റെ ഇടയ്ക്കുള്ള ലൈനാണ് റാഡ്ക്ലിഫ്. മക്മോഹൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയ്ക്കുള്ളത് മക്മോഹൻ. പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഇടയ്ക്കുള്ളതാണ് ഡ്യൂറന്റ്. പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ അതേതാണ്? ഡ്യൂറന്റ് ആണ്. അപ്പൊ ഒന്നും കൂടെ നോക്കാം. റാഡ്ക്ലിഫ് എന്ന് പറയുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും, മക്മോഹൻ ഇന്ത്യ ചൈന, പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഇടയ്ക്കാണെങ്കിൽ ഡ്യൂറന്റ്. അത്രയും ഓക്കെയാണല്ലോ. വേറൊരെണ്ണമുണ്ട്, 24th പാരലൽ. 24th പാരലൽ എന്ന് പറയുന്നതും ഇന്ത്യ ആൻഡ് പാകിസ്ഥാന്റെ ഇടയ്ക്കാണ്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഓർക്കണം. പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നതാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള ലൈനാണ് 24th പാരലൽ എന്ന്. എന്നാൽ ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ നാലെണ്ണം നോക്കി, റാഡ്ക്ലിഫ്, മക്മോഹൻ, ഡ്യൂറന്റ് ആൻഡ് 24th പാരലൽ. ഓക്കെയാണല്ലോ. ഇനി അടുത്ത സെറ്റിൽ നമ്മൾ നോക്കേണ്ടത് ഹിൻഡൻബർഗ് ലൈൻ. ഹിൻഡൻബർഗ് ലൈൻ, ഹിൻഡൻബർഗ് ലൈൻ, ഹിൻഡൻബർഗ് ലൈൻ, അതെന്തിനൊക്കെ ഇടയ്ക്കാണെന്ന? ജർമ്മനി ആൻഡ് പോളണ്ട്. തെറ്റുപോലെ, ജർമ്മനി ആൻഡ് പോളണ്ട് ആണ് ഹിൻഡൻബർഗ് ലൈൻ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഓഡർ നിസേ ലൈൻ. ഓഡർ നിസേ ലൈൻ, ഓഡർ നിസേ ലൈൻ എന്ന് പറയുന്നത് പോളണ്ട് ആൻഡ് ഈസ്റ്റ് ജർമ്മനി, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. രണ്ടിലും പോളണ്ടും ജർമ്മനിയും ഉണ്ട്. ഹിൻഡൻബർഗ് ആണെങ്കിൽ എന്താണ് അവിടെ വരുന്നത്? ജർമ്മനിക്കും പോളണ്ടിനും. ഓർഡർ നിസ ആണെങ്കിൽ പോളണ്ടും ഈസ്റ്റ് ജർമ്മനിയും ആണെന്നും കൂടെ ഓർത്തു വെക്കുക. ഇത് രണ്ടും ഇനിയും മാറിപ്പോയല്ലോ. ഹിൻഡൻബർഗ് ജർമ്മനി ആൻഡ് പോളണ്ട്, ഓർഡർ നിസ ആണെങ്കിൽ പോളണ്ട് ആൻഡ് ഈസ്റ്റ് ജർമ്മനി. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് മാനർഹൈം ലൈൻ. അടുത്തത് മാനർഹൈം, മാനർഹൈം ലൈൻ, അതെന്തിനൊക്കെ ഇടയിലായിട്ട് വരുന്നതാണ്? മാനർഹൈം ലൈൻ ഈസ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഫിൻലാൻഡ്. റഷ്യയുടെ ഫിൻലാൻഡിന്റെ ഇടയ്ക്കുള്ളതാണ് മാനർഹൈം ലൈൻ. മാനർഹൈം ലൈൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഫിൻലാൻഡ്. ഓക്കെയാണല്ലോ. റഷ്യക്കും ഫിൻലാൻഡിനും ഇടയ്ക്കാണ് മാനർഹൈം ലൈൻ. ഇനി അടുത്തത് മാജിനോട്ട് ലൈൻ. ഇത് കുറേ എടുത്ത് വന്നിട്ടുണ്ട്, കേരള PSC ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളതാണ്. മാജിനോട്ട് ലൈൻ, മാജിനോട്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ആൻഡ് ജർമ്മനി. ഫ്രാൻസ് ആൻഡ് ജർമ്മനിയാണ് മാജിനോട്ട് ലൈൻ, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. ഓക്കെയാണല്ലോ. സേജ് SIE ആണ്, SIEG, സോറി, SIEG, സേജ് ഫ്രൈഡ് ലൈൻ. സേജ് ഫ്രൈഡ് ലൈൻ എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ ഇടയ്ക്കാണ്? ഫ്രാൻസ് ആൻഡ് ജർമ്മനി തന്നെയാണ്. ഫ്രാൻസ് ആൻഡ് ജർമ്മനിക്ക് ഇടയ്ക്കുള്ള രണ്ടെണ്ണമാണ് അപ്പൊ നമ്മളിവിടെ പഠിച്ചത്. ഒന്ന് മാജിനോട്ട് ആൻഡ് ജർമ്മനി, സീസ് ഫ്രൈഡും ഫ്രാൻസ് ആൻഡ് ജർമ്മനി വരും. മാജിനോട്ട്, ഫ്രാൻസ് ആൻഡ് ജർമ്മനി, സീസ് ഫ്രൈഡും ഫ്രാൻസ് ആൻഡ് ജർമ്മനി. നേരെ നമ്മൾ ജർമ്മനിയും പോളണ്ടും രണ്ടെണ്ണം പഠിച്ചായിരുന്നു. ഹിൻഡൻബർഗ് എന്ന് പറയുന്നത് ജർമ്മനിയും പോളണ്ടും, ഓർഡർ നിസേ പോളണ്ട് ആൻഡ് ഈസ്റ്റ് ജർമ്മനി. അവിടെ തന്നെ മാനർഹൈം ലൈൻ എന്ന് പറയുന്നത് റഷ്യ ആൻഡ് ഫിൻലൻഡ്. അത്രയും നമ്മളിവിടെ പഠിച്ചിരുന്നു. അടുത്ത വന്നത് മാജിനോട്ട് ലൈൻ ആണ്, ഫ്രാൻസും ജർമ്മനിയും. സീസ് ഫ്രൈഡ് ലൈൻ എന്ന് പറയുന്നതും ഫ്രാൻസ് ആൻഡ് ജർമ്മനി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ.
കുറച്ച് നമ്മൾ മുമ്പേ ഒരു 24th ലൈൻ പാരലൽ പഠിച്ചിരുന്നു. 24th പാരലൽ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇടയ്ക്കുള്ളത് പഠിച്ചിരുന്നു. അതായത് പാകിസ്ഥാൻ ക്ലെയിം ചെയ്തത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള ലൈനാണെന്ന്, എന്നാൽ ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് വേറെ ഒരു മൂന്ന് പാരലൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തേത് 17th പാരലൽ. 17th പാരലൽ, 17th പാരലൽ എന്ന് പറയുന്നത് നോർത്ത് വിയറ്റ്നാം ആൻഡ് സൗത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം. 17th പാരലൽ. ഇനി 38th പാരലൽ, 38th പാരലൽ, അത് പറയുന്നത് നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ. സൗത്ത് കൊറിയ ആണ് ഏത്? 38th പാരലൽ. ഇനി 49th പാരലൽ, 49th പാരലൽ ഈസ് ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് കാനഡ. അമേരിക്കയുടെയും കാനഡയ്ക്കും ഇടയ്ക്കാണ് 49th പാരലൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒരു തവണ കൂടെ പഠിച്ച് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. റാഡ്ക്ലിഫ് ലൈൻ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. റാഡ്ക്ലിഫ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. മക്മോഹൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഡ്യൂറൻ ലൈൻ ബിറ്റ്വീൻ പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. 24th പാരലൽ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. പിന്നെ ജർമ്മനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ രണ്ടെണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്? ഹിൻഡൻബർഗ് ലൈൻ, ജർമ്മനി ആൻഡ് പോളണ്ട്. ഓർഡർ നിസേ വരുന്നത് ഏതൊക്കെയാണ്? പോളണ്ട് ആൻഡ് ഈസ്റ്റ് ജർമ്മനി. ഇനി മാനർഹൈം ലൈൻ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഫിൻലാൻഡ്. മാനർഹൈം ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഫിൻലാൻഡ്. ഇപ്പം തന്നെ എല്ലാവരും പഠിച്ചു പോവുക. 17th പാരലൽ എന്ന് പറയുന്നത് നോർത്ത് വിയറ്റ്നാം ആൻഡ് സൗത്ത് വിയറ്റ്നാം. 38th പാരലൽ ബിറ്റ്വീൻ നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ. 49th പാരലൽ ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് കാനഡ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 49th ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് കാനഡ. 38th നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ. 17th നോർത്ത് വിയറ്റ്നാം ആൻഡ് സൗത്ത് വിയറ്റ്നാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. Thank you.